ഭീമാകാരനായ ഒരു കടുവ. അതും അയാളെപ്പോലെ തന്നെ നിലം പറ്റിച്ചേർന്ന് കിടക്കുകയാണ് ആ പാറപ്പുറത്ത്. ഒരലർച്ചയോടെ ഫ്രെഡറിക് അവിടെ നിന്നും ഉരുണ്ടുമാറി തൊട്ടടുത്ത് ഒരു മരത്തിൽ ചാരി. കടുവ അയാളെ തന്നെ നോക്കി അനങ്ങാതെ കിടക്കുകയാണ്. അതിൻ്റെ ഇടതുവശത്തെ രണ്ടു കാലുകളും മറിഞ്ഞു കിടക്കുന്ന ഒരു മരത്തിനടിയിൽ പെട്ടിരിക്കുകയാണ്. അനങ്ങാനാവുന്നില്ല അതിന്. ഫ്രെഡറിക് ഒരു നിമിഷം അതിനെ തന്നെ ഉറ്റുനോക്കി നിന്നു. വെറുതെയല്ല താനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതിന് ചലനശേഷി ഉണ്ടായിരുന്നെങ്കിൽ താൻ പണ്ടേ കടുവയുടെ വയറ്റിലെത്തിയേനെ. വീണ്ടും ഹെലികോപ്റ്ററുകളുടെ ഇരമ്പം. ഇപ്രാവശ്യം 10-12 എണ്ണമുണ്ട്. ഒപ്പം ചെറുവിമാനങ്ങളുടെ മുരൾച്ചയും കേൾക്കാം. നിസ്സഹായനായി ആകാശത്തേക്ക് നോക്കിയിരിക്കാനല്ലാതെ ഫ്രെഡറിക്കിന് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. ഭൂകമ്പത്തിൽ ദ്വീപ് തകർന്നിരിക്കണം. രക്ഷാപ്രവർത്തകരായിരിക്കണം ആ വരുന്നതെല്ലാം. ദ ഐലൻഡ് ഓഫ് കോറ്റാന ഒരു മരണദ്വീപായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിലും എന്താണ് ആ മനുഷ്യൻ കരുതിയത്? ഇങ്ങനെ വെട്ടിനിരത്തി മുൻപോട്ട് പോയാൽ പ്രകൃതി എത്രത്തോളം ക്ഷമിക്കും ഈ തോന്നിയാസം. അയാൾ ഉറക്കെ പുലമ്പി. കടുവ ഞെട്ടി അയാളെ നോക്കി. സ്ഫോടനങ്ങൾ നിലച്ചിരുന്നു. ഭൂകമ്പവുമില്ല. എല്ലാം ശാന്തം. ഇടയ്ക്കിടെ വേദന സഹിക്കാൻ പറ്റാതാകുമ്പോൾ ആ കടുവ ഒന്ന് മുരളും. ആ ശബ്ദം മാത്രമേ ആകെ കേൾക്കാനുള്ളൂ. ഫ്രെഡറിക് പതിയെ എഴുന്നേറ്റു. സമയമെത്രയായി കാണും? മുകളിലേക്ക് നോക്കിയതും ഒരു വലിയ വെള്ളത്തുള്ളി അയാളുടെ കണ്ണിൽ വന്നു പതിച്ചു. ഒപ്പം നീണ്ടുനിന്ന ഒരു ഇടിമിന്നൽ ആ പ്രദേശമാകെ പ്രകാശമാനമാക്കി. മരത്തിൽ ചാടി നിന്ന ഫ്രെഡറിക്കിന്റെ ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി. ആ മരത്തിലോ അതുമായി വേരുകളിലൂടെ തൊട്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും മരത്തിലോ ഇടിവേറ്റിട്ടുണ്ടാകണം. അയാളുടെ ഉള്ളിൽ വീണ്ടും മരണഭയം തലപൊക്കി. കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ഇടിവെട്ടിത്തുടങ്ങി. ഒപ്പം ഇതുവരെ കേൾക്കാത്തൊരു തരം ഹുങ്കാരത്തോടെ കനത്ത മഴയിൽ. കടുവ ദയനീയമായി ഒരു പ്രാവശ്യം കൂടി തൻ്റെ കാലുകൾ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ച് സാധിക്കാതെ വേദനയാൽ പുളഞ്ഞു. വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം നിന്നെ. മഴയൊന്ന് കഴിയട്ടെ, അതുവരെ അനങ്ങാതെ കിടക്കും. നിനക്ക് നല്ല വേദനയുണ്ടായിരിക്കും, എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ സഹിച്ചേ മതിയാകും. അയാൾ പതിയെ നടന്നു ചെന്ന് അതിൻ്റെ ശരീരത്തിൽ തലോടി. പാവമൃഗം ഭയന്ന് കൂടുതൽ പുറകോട്ട് വലിഞ്ഞതേയുള്ളൂ. ഫ്രെഡറിക് തൻ്റെ ഹെൽമറ്റ് ഊരി മലർത്തിപ്പിടിച്ച് നിറയെ വെള്ളം ശേഖരിച്ച് നേരെ വായിലേക്ക് കമഴ്ത്തി. വയർ നിറഞ്ഞിട്ടും ദാഹം മാറുന്നില്ല. തൊണ്ട വരണ്ടുപോയിരിക്കുന്നു. അയാൾ കടുവയെ നോക്കി. ആ ജീവി അടുത്തുള്ള ഇലകളിൽ നിന്ന് വെള്ളം നക്കി കുടിക്കുകയാണ്. വീണ്ടും നിറയെ വെള്ളമെടുത്ത് ഫ്രെഡറിക് അതിനടുത്ത് ചെന്നിരുന്ന ഹെൽമെറ്റ് മുഖത്തോടടുപ്പിച്ചു കൊടുത്തു. ആ പാവമൃഗം ആർത്തിയോടെ അത് നക്കി നക്കി കുടിക്കുന്നത് നോക്കിയിരുന്നപ്പോൾ അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഒരു പക്ഷേ നമ്മൾ രണ്ടുപേർ മാത്രമേ ഈ ദ്വീപിൽ ഇപ്പോൾ ജീവനോടെ അവശേഷിക്കുന്നുണ്ടാകുകയുള്ളൂ. മഴ ഏകദേശം 1 മണിക്കൂറോളം തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് ഭയാനകമായ ഇടിവെട്ടും. ഫ്രെഡറിക് വീണ്ടും ആ മരത്തിന് ചുവട്ടിൽ അഭയം തേടി. ഒപ്പം അടുത്തു തന്നെ മറിഞ്ഞുകിടന്ന ഒരു പടുകൂറ്റൻ വാഴയുടെ ഇല മുറിച്ചെടുത്ത് തലയ്ക്ക് മുകളിൽ പിടിച്ചു. ഒടുവിൽ എല്ലാം ശാന്തമായപ്പോൾ അയാൾ എഴുന്നേറ്റ് കടുവയെ സ്വതന്ത്രനാക്കാനുള്ള ശ്രമം തുടങ്ങി. തൻ്റെ ബാഗ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അടുത്തു നിൽക്കുന്ന ഏതെങ്കിലും ചെറിയൊരു മരക്കൊമ്പ് വെട്ടിവീഴ്ത്തി അതുപയോഗിച്ച് ഈ മരം ഉയർത്താമായിരുന്നു. പക്ഷേ ആ ബാഗ് പോയിട്ട് അത് കിടക്കുന്ന ദിശ ഏതാണെന്ന് പോലും അറിയില്ല. അയാൾ ആ പാറയ്ക്ക് താഴെ മുട്ടിന്മേൽ നിന്ന് ആ ഭാരിച്ച മരത്തടി പതിയെ താഴേക്ക് നിരക്കി നിരക്കി ഇറക്കി. ഓരോ ഇഞ്ചു നീങ്ങിക്കഴിയുമ്പോൾ അയാൾ ഒരു കല്ലെടുത്ത് അവിടെ വിടവിലിടും. അതങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ കടുവയുടെ പിൻകാൽ സ്വതന്ത്രമായി. തുടർന്ന് അയാൾ മുകളിൽ കയറി മരം താഴേക്ക് ഉരുട്ടിയിടാൻ ശ്രമം ആരംഭിച്ചു. ഇയാൾ ഈ ചെയ്യുന്നതെല്ലാം മനസ്സിലായ പോലെ കടുവ വേദന കടിച്ചമർത്തി അനങ്ങാതെ കിടന്നുകൊടുത്തു. ഒടുവിൽ രണ്ടു കാലുകളും സ്വതന്ത്രമായതോടെ ആ ജീവി പിടഞ്ഞെഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. പക്ഷേ പാവത്തിൻ്റെ ഒരു വശം തളർന്നു പോയിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും എഴുന്നേറ്റ് നടക്കാനാവാതെ അത് വേച്ചു വീണുകൊണ്ടിരുന്നു.
ഒടിവൊന്നും കാണുന്നില്ല സുഹൃത്തെ. ഒരുപക്ഷെ കാലുകൾ മരവിച്ചു പോയി കാണും. അല്പം വെയിറ്റ് ചെയ്യൂ, എല്ലാം ശരിയാകും. ഫ്രെഡറിക് അതിനെ വീണ്ടും തലോടി തൻ്റെ യാത്ര ആരംഭിച്ചു. എങ്ങനെയെങ്കിലും രാത്രിയാകുന്നതിന് മുൻപ് കടൽ തീരത്തെത്തണം. അവിടെ ഇത്ര അപകടമല്ല. പിന്നെ എങ്ങനെ നടന്നാലും അവസാനം താൻ താമസിച്ചിരുന്നിടത്തെത്താനാകും. ദ്വീപല്ലേ, അയാൾ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നടപ്പാരംഭിച്ചു. കുറേ ദൂരം അങ്ങനെ ചെന്നപ്പോഴാണ് അയാളത് തിരിച്ചറിഞ്ഞത്. ആ കടുവ തന്നെ പിന്തുടരുന്നുണ്ട്. ഹേ, അയാൾ തിരിഞ്ഞു നിന്നു. നിന്നെ രക്ഷിച്ചതിൻ്റെ സ്നേഹം കാണിക്കാനൊന്നുമല്ല എൻ്റെ പുറകെ വരുന്നതെന്ന് എനിക്കറിയാം. കൈയും കാലുമെല്ലാം അനക്കാറായാൽ നീ എന്നെ കൊന്നു തിന്നു. കടുവ ഭയന്ന് പുറകോട്ട് വലിഞ്ഞു. നിന്നെ ഞാൻ കുറ്റം പറയില്ല, അത് നിന്റെ വർഗ സ്വഭാവമാണ്. വിശന്നാൽ പിന്നെ നീ എന്തും ചെയ്യും അല്ലേ. തുടർന്ന് താഴേക്ക് താഴേക്ക് ഇറങ്ങി അയാൾ ഒരു വിശാലമായ പാറപ്പുറത്തെത്തി. അതിമനോഹരമായ ആ കാഴ്ച, സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ് താനെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. താഴെ കൂടിയാണ് മേഘപാളികൾ തെന്നി നീങ്ങുന്നത്. അതിനിടയിലൂടെ താഴെ വിശാലമായി നീണ്ടുകിടക്കുന്ന കടൽ തീരം. ഇവിടെ നിന്നും ഏതു ദിശയിലാണ് തൻ്റെ ക്വാർട്ടേഴ്സ്? അയാൾ ചുറ്റും നോക്കി. യാതൊരു തരത്തിലും ദിശ മനസ്സിലാക്കിയെടുക്കാനാകുന്നില്ല. അയാൾ ആ പാറപ്പുറത്ത് മലർന്നു കിടന്നു. അടുത്ത നിമിഷം തന്നെ കണ്ണുകൾ അടഞ്ഞുപോയി. താൻ എത്ര ക്ഷീണിതനായിരുന്നെന്ന് അയാൾക്കപ്പോഴാണ് മനസ്സിലായത്. അടഞ്ഞുപോയ കണ്ണുകൾ എത്ര ശ്രമിച്ചിട്ടും തുറന്നു പിടിക്കാനാകുന്നില്ല. പിന്നെ ബോധം വരുമ്പോൾ അയാൾ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു. ഉദിച്ചുയർന്നു വരുന്ന സൂര്യകിരണങ്ങൾ മുഖത്തടിച്ചപ്പോഴാണ് അയാൾ കണ്ണുകൾ തുറന്നത്. ആദ്യം ഒന്നും മനസ്സിലായില്ല. താൻ എവിടെയാണെന്നോ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നോ ഒന്നും അയാൾക്ക് ഓർത്തെടുക്കാനായില്ല. കാട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്ന മറ്റൊരു ദിവസം കൂടി എന്നായിരുന്നു ചിന്ത. പക്ഷേ എവിടെ നിന്നോ കേട്ട ഒരു ഹെലികോപ്റ്ററിൻ്റെ മുരൾച്ച അയാളെ സ്വബോധത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. മടങ്ങിപ്പോകുകയാണ്. അവസാനത്തെ ഹെലികോപ്റ്ററും അയാൾ തിരിച്ചറിഞ്ഞു. പിടഞ്ഞെഴുന്നേറ്റ് അയാൾ അമ്പരന്ന് പോയി. താൻ ഉറങ്ങാൻ കിടന്നെടുത്തു നിന്നും എത്ര ദൂരെ? ഇതെങ്ങനെ? അയാൾ ഓടി ആ പാറപ്പുറത്തെത്തി. താൻ ഉറങ്ങാൻ കിടന്ന ആ പാറപ്പുറത്ത് നിറയെ വെള്ളം കെട്ടിക്കിടന്നിരുന്നു. തലേന്ന് രാത്രി മഴ പെയ്തിരുന്നിരിക്കണം. പക്ഷെ ആരാണ് തന്നെ വലിച്ച് ആ മരച്ചുവട്ടിൽ കൊണ്ടുപോയി എത്തിച്ചത്? അതിനുത്തരം തേടി അധികം അലയേണ്ടി വന്നില്ല. ആ കടുവ തൻ്റെ പിൻകാലുകൾ മടക്കി സൂര്യോദയത്തിന് അഭിമുഖമായ ഉയരം കൂടിയ മറ്റൊരു പാറപ്പുറത്ത് അനങ്ങാതെ ഇരിപ്പുണ്ട്. ഇരിപ്പ് കണ്ടിട്ട് കാലുകൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയ ലക്ഷണമുണ്ട്, ഫ്രെഡറിക് മനസ്സിൽ പറഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ രക്ഷപ്പെടാം. ഒരു സുഹൃത്താക്കാൻ പറ്റിയ ജീവിയല്ല ഇത്. ആൻഡ്രോക്ലിസിൻ്റെയും സിംഹത്തിൻ്റെയും കഥ അയാൾ കേട്ടിട്ടുണ്ട്. കാലിൽ നിന്നും മുള്ളൂരിക്കൊടുത്ത ആൻഡ്രോക്ലിസിനെ സിംഹം രക്ഷിച്ച കഥ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വൻ ദുരന്തമാകാനേ സാധ്യതയുള്ളൂ. എന്നാൽ അയാൾ പുറകോട്ട് ചുവട് വെച്ചതും കടുവ ചെവി വട്ടം പിടിച്ചു. എഴുന്നേറ്റു നിൽക്കുന്ന അയാളെ കണ്ടതും ആ ജീവി പതിയെ പാറപ്പുറത്തു നിന്നും ഇറങ്ങി അയാൾക്കരികിലേക്ക് നടന്നു. ഫ്രെഡറിക് അനങ്ങിയില്ല. ഓടിയാൽ ഇത്തരം ജീവികൾ ആക്രമിക്കുമെന്ന് അയാൾക്കറിയാം. അടുത്തെത്തിയതും അത് ശരീരം ആ സകലം ഒന്ന് കുടഞ്ഞുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. ആ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായി ഈ കടുവ തന്നെ ഉപദ്രവിക്കില്ല. കൂട്ടിനിനി ആരുമില്ലെന്ന് നിനക്കും മനസ്സിലായി കാണും അല്ലേ. ഫ്രെഡറിക് ധൈര്യം സംഭരിച്ച് അതിൻ്റെ തലയിൽ തലോടി. അപ്പോഴാണ് അയാൾ ശ്രദ്ധിക്കുന്നത് പെൺകടുവയാണ്. അയാളുടെ മനസ്സിൽ നിന്നും പേടി പൂർണ്ണമായും മാറി. വല്ലാതെ വിശക്കുന്നു. സംസാരിക്കാൻ ഒരു സുഹൃത്തിനെ കിട്ടിയതുപോലെയായിരുന്നു അയാൾക്ക്. പടുകൂറ്റൻ വാഴകൾ നിൽക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു ചെറിയ തെങ്ങിൻ്റെ ഉയരമുള്ളവ. ചിലതിൽ കുലകളുമുണ്ട്. ഇത് മനുഷ്യൻ കൃത്രിമമായി ബനാന ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിലും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. ഒരു വാഴപ്പഴം മാത്രം മതി ഒരു നേരത്തെ വിശപ്പടക്കാൻ, അത്ര വലുത്. പക്ഷെ ഉള്ളിൽ വലിയ വിത്തുകളുണ്ട്, അത് കളഞ്ഞു വേണം തിന്നാൻ. അധികം അന്വേഷിക്കേണ്ടി വന്നില്ല. അടുത്തു തന്നെ ഒരു പഴുത്ത കുല അയാളുടെ കണ്ണിൽപ്പെട്ടു. പിന്നെ അത് പറിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു.
കല്ലെറിഞ്ഞും നീളമുള്ള കൊമ്പുകൾ കൊണ്ട് കുത്തിയുമെല്ലാം അയാൾ കാട്ടിക്കൂട്ടുന്നത് കൗതുകത്തോടെ ആ കടുവ നോക്കിയിരുന്നു. ഒടുവിൽ ഏതാണ്ട് അരമണിക്കൂർ നേരത്തെ അധ്വാനത്തിന് ശേഷം അയാൾ ഒരു 10-12 താഴെ വീഴ്ത്തി. ബ്യൂട്ടിഫുൾ ഡേ മൈ ഗേൾ, അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു നീ, അതുകൊണ്ട് ഒരു പരീക്ഷണം. അയാൾ തൊലി കളഞ്ഞ് ഒരു പഴം അവൾക്ക് നേരെ നീട്ടി. എന്നാൽ അതിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ മുൻപോട്ട് നടന്നു. എന്താണ് പ്രശ്നം? അയാൾ പിന്തുടർന്നു. നീ ഒരു മാംസഭോജിയല്ലേ? എത്ര നാൾ വിശപ്പ് സഹിച്ച് എൻ്റെ പുറകെ നടക്കും? അവസാനം നിവൃത്തിയില്ലാതെ വരുമ്പോൾ നീ എന്നെ ആഹാരമാക്കും, അത്ര തന്നെ. തുടർന്നുള്ള യാത്രയിലെല്ലാം അയാളുടെ ചിന്ത ഇവിടെ നിന്നും പാലായനം ചെയ്ത മൃഗങ്ങളെല്ലാം എവിടെ പോയി കാണും എന്നതായിരുന്നു. പ്രകൃതിക്ഷോഭം മുൻകൂട്ടി അറിയാൻ അവർക്ക് കഴിയും, പക്ഷേ അവ എങ്ങോട്ടാണ് രക്ഷപ്പെടുക? ദ്വീപല്ലേ? അപ്പോൾ അയാൾക്ക് മറ്റൊരു സംശയം കൂടി ഉണ്ടായി. ഈ ഒറ്റപ്പെട്ട ദ്വീപിലെങ്ങനെ ഇത്രയധികം മൃഗങ്ങളുണ്ടായി? യാത്ര അധികം മുൻപോട്ട് പോകുന്നതിന് മുൻപ് തന്നെ അവൾക്ക് വേണ്ട ഭക്ഷണം അവൾ തന്നെ കണ്ടുപിടിച്ചു. ഒരു മരത്തിനടിയിൽ കുടുങ്ങിക്കിടന്ന കൂറ്റൻ ഒരു കാട്ടുപന്നിയെ നിമിഷങ്ങൾക്കുള്ളിലാണ് അവൾ കീഴ്പ്പെടുത്തി തൻ്റെ ഇരയാക്കിയത്. ഭീകരമായ ആ കാഴ്ച കാണാനാകാതെ ഫ്രെഡറിക് മുഖം തിരിച്ചു കളഞ്ഞു. പ്രകൃതി അതിൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കും, ഒരിക്കലും നശിപ്പിച്ചു കളയില്ല, പട്ടിണി കിടന്ന് ചാകാൻ അനുവദിക്കില്ല. പക്ഷേ അത് മുതലെടുക്കാൻ നോക്കിയാൽ തൻ്റെ മുതലാളി ലിയോ ഡിയോൺ എന്ന മനുഷ്യനോട് അടക്കാനാവാത്ത പക ഉള്ളിൽ വളർന്നു വരുന്നത് ഫ്രെഡറിക് തിരിച്ചറിഞ്ഞു. അവൻ ഒറ്റൊരുത്തൻ്റെ ആർത്തിയാണ് ഇതിനെല്ലാം കാരണമെന്നവൻ ഉറച്ചു വിശ്വസിച്ചു. മനുഷ്യന് ആഗ്രഹങ്ങൾ തീർക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്, എന്നാൽ അത്യാഗ്രഹത്തിന് തികയില്ലതാണ്. മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. ഒരു വലിയ കഷ്ണം ഇറച്ചിയും കടിച്ചു വലിച്ചുകൊണ്ട് തന്നെ പിന്തുടരുന്ന കടുവയെ നോക്കി അയാൾ ഒരു നിമിഷം ചിന്തിച്ചു. ഞാനിനി നിന്നെ മിയ എന്ന് വിളിക്കും, എൻ്റെ ഒരു പഴയ ഗേൾഫ്രണ്ടിൻ്റെ പേരാണ്. ഇതുപോലെ തന്നെ കടിച്ചു കീറി ചോര കുടിക്കുന്നത് അവൾക്കൊരു ഹോബിയായിരുന്നു. അവസാന ഭാഗം പറഞ്ഞപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ചു. 5-ാം ദിവസം. 5 ദിവസങ്ങൾ കൊണ്ട് ആ ദ്വീപിനെ പകുതിയോളം വലം വെച്ചു അവർ. ഒടുവിൽ, നീ അത് കണ്ടോ മിയ? അയാൾ സന്തോഷം സഹിക്കാനാകാതെ വിളിച്ചു കൂവി. ദൂരെ മലമുകളിൽ ഒരു പടുകൂറ്റം വിൻമിൽ തിരിയുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ 10 ഉണ്ടായിരുന്നു അവിടെ. അറ്റ്ലീസ്റ്റ് 1 ബാക്കി കിട്ടിയല്ലോ, അയാൾ ആശ്വസിച്ചു. നടന്നും ഓടിയും ഒടുവിൽ അടുത്തെത്തിയപ്പോൾ അയാൾ പൊട്ടിപ്പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഓ മാൻ, സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ് ലിയോ, കിടക്കുന്ന കണ്ടില്ലേ നീ പണിത കൊട്ടാരങ്ങൾ? ഇനിയും തീർന്നു കാണില്ലേ നിന്റെ അഹങ്കാരം? കോറ്റാന ഐലൻഡ് റിസോർട്ട് നിന്നിടത്ത് ഒരു വലിയ കോൺക്രീറ്റ് കൂമ്പാരം മാത്രം. ആ 2 അവരെന്തൊക്കെ ചെയ്തോ അതെല്ലാം തകർന്ന് നിലം പൊത്തിയിരിക്കുന്നു. താൻ താമസിച്ചിരുന്ന കോട്ടേഴ്സിന് മാത്രം വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല, കെട്ടിടം ചെരിഞ്ഞു പോയെന്ന് മാത്രം. അയാൾ ചിരി നിർത്താനാകാതെ കഷ്ടപ്പെട്ടു. നമുക്കെന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കാം, ഇനി അധികം വൈകിയാൽ അപകടമാണ്. അയാൾ തൻ്റെ കോട്ടേഴ്സിന് സമീപമുള്ള കമ്മ്യൂണിക്കേഷൻ ഹബിലേക്ക് നടന്നു. അങ്ങനെ ഒരു കെട്ടിടം തന്നെ അവിടെ ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണമില്ല. എല്ലാം മണ്ണിനടിയിലായിരിക്കുന്നു, ഒപ്പം മഴവെള്ളം നിറഞ്ഞ് ചെളിയും. അയാൾ അവിടെ കിടന്ന ഒരു കമ്പി കഷ്ണം എടുത്ത് ഊഹം വെച്ച് മണ്ണിൽ പലയിടത്തും കുഴിച്ചു നോക്കി. ഒടുവിൽ ഒരു ജനൽപ്പാളിയിൽ കമ്പി തട്ടി ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ടു. യെസ്, സന്തോഷത്തോടെ അയാൾ ആ പാളി കുത്തി തുറന്ന് അതിനിടയിലൂടെ ആ മുറിയിലേക്ക് ഊർന്നിറങ്ങി. ആഹാ, അയാൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത് കെട്ടിടം തല കീഴായിട്ടാണ് കിടക്കുന്നത്. അയാൾ നിൽക്കുന്നത് റൂഫ് സ്ലാബിലാണ്. അവിടെ ആകെ പരതി. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണെന്ന് തോന്നിയ എല്ലാതും എടുത്ത് അയാൾ വെളിയിലേക്കിട്ടു. അതുകൊണ്ട് പ്രയോജനമില്ല, സാറ്റലൈറ്റ് ഫോൺ വേണം, അഥവാ അത് കിട്ടിയാൽ തന്നെയും ചാർജ് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം, അതിജീവിച്ചേ പറ്റൂ. ഭിത്തിയിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. വെറുതെ ഇരിക്കുന്നവൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ്. ഒപ്പം മുതലാളി ലിയോയുടെ ഒരു ചിത്രം. വലം കൈ തള്ളവിരൽ ഉയർത്തിപ്പിടിച്ച് വെളുക്കെ ചിരിച്ചുകൊണ്ട് തലകീഴായി നിൽക്കുന്ന ആ ചിത്രത്തിലേക്ക് ഫ്രെഡറിക് കാർക്കിച്ചു തുപ്പി.
തുടർന്ന് അങ്ങോട്ടുള്ള സമയം മുഴുവൻ അയാൾ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് അവിടെ ആകെ പരതുകയായിരുന്നു. സാറ്റലൈറ്റ് ഫോൺ ഒരെണ്ണം കിട്ടിയെങ്കിലും തികച്ചും പ്രവർത്തനം നിലച്ച നിലയിലായിരുന്നു. മറിഞ്ഞു വീണ ഒരു മേശയ്ക്കടിയിൽപ്പെട്ട് അതാകെ തകർന്നു തരിപ്പണമായിരിക്കുന്നു. ഇനി ഒരു മാർഗം SOS സന്ദേശം അയക്കുക എന്നുള്ളതാണ്. കടലിലൂടെ പോകുന്ന ഏതെങ്കിലും കപ്പലിനുള്ളിലേക്ക് ഒരു റേഡിയോ സന്ദേശം അയക്കാൻ സാധിച്ചാൽ. പക്ഷേ ഈ വഴിയിൽ കപ്പൽ ചാലുകളൊന്നും തന്നെയില്ല. പതിയെ പതിയെ തന്നെ ഒരു വല്ലാത്ത ഭയം കീഴ്പ്പെടുത്തുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. തികച്ചും ഒറ്റപ്പെട്ടു പോയോ താൻ? ഇനി പുറം ലോകം കാണാൻ സാധിക്കില്ലേ ഒരിക്കലും? വൈകുന്നേരം വരെ ശ്രമിച്ചിട്ടും അയാൾക്ക് ആകെ സാധിച്ചത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ മാത്രമാണ്. അതും ഗ്രിഡിലെ ഒരു ചെറിയ ഭാഗം മാത്രം. പുറത്തേക്കിറങ്ങിയ അയാൾ കടൽ തീരത്ത് മണലിൽ പുതിഞ്ഞ നിലയിൽ കിടക്കുന്ന ഹെലികോപ്റ്റർ കണ്ടു. കുറേ കാലമായി അതങ്ങനെ കിടക്കുന്നു. ഡീകമ്മീഷൻഡ് ആണ്. ഓഷ്യാന ടൂർസ് എന്ന കമ്പനി ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നിരുന്നതാണ് അതിൽ. എന്തോ യന്ത്ര തകരാർ മൂലം തീരത്ത് ലാൻഡ് ചെയ്തതാണ്. ആഴ്ചകളായി തന്നെ സുഖപ്പെടുത്താൻ വരുന്ന ടെക്നീഷ്യൻസിനെ പ്രതീക്ഷിച്ചു കഴിയുന്ന യന്ത്രപക്ഷി. അതിനുള്ളിൽ റേഡിയോ സംവിധാനം കാണണം. ഫ്രെഡറിക്കിന് ക്വാർട്ടേഴ്സിലെ തൻ്റെ മുറിയിൽ നിന്നും അതിൻ്റെ താക്കോൽ സംഘടിപ്പിച്ച് ഓടി അതിനടുത്തെത്തി. ഇതെല്ലാം നടക്കുന്ന സമയത്ത് മലമുകളിലേക്കും നോക്കി അനങ്ങാതെ ഇരിക്കുകയായിരുന്നു മിയ. ഇടയ്ക്കിടെ മുരളൊന്നുണ്ട്. ചെറിയ വട്ടം പിടിച്ച് എന്തെന്തൊക്കെയോ ശബ്ദങ്ങൾ കാതോർക്കുകയാണ് അവൾ. ബാറ്ററി ഡ്രെയിൻ ആയിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും കോപ്റ്റർ സ്റ്റാർട്ടാകുന്നില്ല. ഫ്രെഡറിക് നിരാശനായി ആ സീറ്റിൽ ചാരിക്കിടുന്നു. കുറെ കഴിഞ്ഞിട്ടും അവനെ കാണാനിട്ടാകണം മിയ നടന്നു ചെന്ന് മുൻകാലുകൾ ഉയർത്തി കോപ്റ്ററിനുള്ളിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ കൂറ്റൻ ശരീരം ആ വാതിലിനുള്ളിലൂടെ അകത്തേക്ക് കയറില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ അവനെ നോക്കി മുരണ്ടു. എല്ലാം കഴിഞ്ഞു മിയ. ഫ്രെഡറിക്കിൻ്റെ തൊണ്ടയിടറി. ആരും വരുന്നില്ല നമ്മളെ രക്ഷിക്കാൻ. ആരെയും വിളിക്കാൻ മാർഗമില്ല. അറ്റ്ലീസ്റ്റ് നീയെങ്കിലും രക്ഷപ്പെടൂ. എൻ്റെ കൂടെ തുടർന്നാൽ പരമാവധി ഒരു നേരത്തെ ആഹാരം മാത്രം തരാനേ എനിക്കാവൂ. അയാൾ തൻ്റെ ശരീരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണത് പറഞ്ഞത്. പക്ഷെ അവൾ പിന്മാറിയില്ല. അയാൾ അവളെ തള്ളി പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ കൂടുതൽ കൂടുതൽ അവനടുത്തേക്ക് എത്താനായി അന്നതയുള്ളൂ. ആ പരാക്രമത്തിൽ കോപ്റ്ററിൻ്റെ പാസഞ്ചർ സീറ്റ് ഇളകി ഊരിപ്പോയി. നിനക്കെന്തറിയാം? അയാൾ പൊട്ടിത്തെറിച്ചു. സ്റ്റുപ്പിഡ് അനിമൽ. എന്നെപ്പോലെ തന്നെ യാതൊരു പ്രയോജനവുമില്ലാത്ത വിധേയത്വം പേറി നടക്കുന്ന മന്ദബുദ്ധി. ആ നിമിഷം ഹെലികോപ്റ്ററിനുള്ളിലെ ലൈറ്റുകൾ തെളിഞ്ഞു. ബാറ്ററി ലോ എന്നൊരു ചുവന്ന വാർണിംഗ് ലൈറ്റ്. ഫ്രെഡറിക് ചാടി റേഡിയോ വലിച്ചെടുത്ത് സംസാരം തുടങ്ങി. ഹലോ, ദിസ് ഈസ് ഫ്രം ദ ഐലൻഡ് ഓഫ് കോട്ടാന. ഐ നീഡ് ഹെൽപ്പ്. ഞാനിവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പ്ലീസ് സെൻഡ് ഹെൽപ്പ്. ഫ്രീക്വൻസികൾ മാറ്റി മാറ്റി അയാൾ ആ സന്ദേശം അയച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ രാത്രി വളരെ വൈകിയാണ് ഒരു മറുപടി കിട്ടിയത്. ഈ കഥയുടെ അടുത്ത ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.